എന്താ മോനെ, എന്താ പ്രശ്നം? പോലീസിനെ വിളിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ. അമ്മേ, മുരളിയേട്ടൻ ലക്ഷ്മിയുടെ കള്ള ഒപ്പിട്ട് ഒരു ചെക്കുമായിട്ട് ബാങ്ക് ചെന്നിരിക്കുക. 20 ലക്ഷം രൂപ ആ ചെക്ക് ഉപയോഗിച്ച് തട്ടിയെടുക്കാനാ പ്ലാൻ. ഇങ്ങനെയുള്ള നീക്കങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ അവിടുത്തെ മാനേജറോട് സൂചിപ്പിച്ചുകൊണ്ട് അയാൾ എന്നെ വിളിച്ചു പറഞ്ഞു. പോലീസിൽ അറിയിക്കണോന്നാ മാനേജർ ചോദിക്കുന്നത്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. നീ എന്തിനാ അങ്ങനെ പറയാൻ പോയതേ? അവൻ കാണിച്ച ശരിയാണോ? ലക്ഷ്മിയുടെ കള്ളയോപ്പിട്ട് പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന വെച്ചാ അത് കുറ്റകരമല്ലേ? അവനോട് ഇനി ഒരു ദയയും കാണിക്കാൻ പാടില്ല. അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാ വേണ്ടത്. ഇതിൽ പോലീസിനെ ഇടപെടുത്തിയാലും മുരളിയേട്ടൻ രക്ഷപ്പെട്ടു പോകും. പോലീസ് ക്വസ്റ്റ്യൻ ചെയ്ത മുരളിയേട്ടൻ പറയാൻ പോകുന്നത് ചെക്കിൽ ഒപ്പിട്ടത് ലക്ഷ്മി തന്നെയാണെന്നാവും. അല്ലെന്ന് തെളിയിക്കാൻ ലക്ഷ്മിയെ കൊണ്ട് മുരളിയേട്ടനെതിരെ മൊഴിയെടുപ്പിക്കാനും ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കാവില്ലല്ലോ. കള്ളോപ്പിന്റെ പേരിൽ നമുക്ക് മുരളിയേട്ടനെ ചോദ്യം ചെയ്യാനാവില്ല എന്ന് അറിഞ്ഞിട്ട് തന്നെയാ മുരളിയേട്ടൻ ഈ കളി കളിക്കുന്നത്. എന്റെ പേരിൽ ഏത് അക്കൗണ്ടാ ഉള്ളത്? മുരളി കാണിക്കുന്നത് കൊല ചതിയ. ഇത്രക്ക് ദുഷ്ടനായി പോയല്ലോ അവനെ. മറ്റേതെങ്കിലും ബാങ്കിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മളിപ്പോ ഈ കാര്യം അറിയില്ലായിരുന്നു. ലക്ഷ്മിയെ അടുത്തറിയാവുന്ന ബാങ്ക് ഓഫ് കേരളയിലെ മാനേജർ ആയതുകൊണ്ട് നമ്മളോട് ഇത്രയും സഹകരിക്കുന്ന. ഇനി എന്ത് ചെയ്യും മോനെ? എന്തെങ്കിലും പറഞ്ഞ് മുരളിയേട്ടനെ അവിടെ പിടിച്ചു നിർത്താൻ ഞാൻ മാനേജറോട് പറഞ്ഞിട്ടുണ്ട്. അയാളത് ചെയ്തോളൂ. ഞാൻ ഇപ്പൊ തന്നെ റെഡിയായി ബാങ്കിലേക്ക് പോകും. അവിടെ ചെന്നിട്ട് മുരളിയേട്ടന്റെ പണം തട്ടിപ്പ് ഞാൻ അവസാനിപ്പിച്ചോളാം. ബാങ്ക് ഓഫ് കേരള. രജനേച്ചി എന്നേക്കും ഇവിടുന്ന് കെട്ടുകെട്ടിക്കാൻ എന്താ ഒരു മാർഗം? ആ ധൂമകേതുവിനെ എത്രയും പെട്ടെന്ന് ഇവിടെ ഓടിച്ചാലും ശരിയാവും. ഇല്ലെങ്കിൽ അവര് കാരണം ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ആ അത് തന്നെയാ ഞാനും ആലോചിക്കുന്നേ. പണ്ട് ഇവിടെ രാഹുലിന്റെ പ്രേതത്തെ കണ്ടെന്നും പറഞ്ഞേ ജീവനും കൈ പിടിച്ചോണ്ട് അങ്ങ് പൊൻകുന്നം വരെ ഓടിയതായിരുന്നു അവള്. ഇപ്പൊ അവൾ ഒന്നിനു പകരം രണ്ട് പ്രേതത്തെ കണ്ടിട്ട് ഓടിയില്ലല്ലോ. അതിന് കണ്ടപ്പ തന്നെ ആള് ബോധം കെട്ടില്ലേ? പിന്നെ കണ്ണു തുറക്കുന്നത് ഇന്ന് രാവിലെ ലക്ഷ്മി വന്ന് വിളിക്കുമ്പോഴാ. ബോധം ഉണ്ടെങ്കിലല്ലേ എഴുന്നേറ്റ് ഓടാൻ പറ്റൂ. ആ അതും ശരിയാ. ഒന്നിപ്പഴച്ച 3 നാണല്ലോ. നമുക്കവളെ വെരട്ടി ഓടിക്കാൻ അടുത്തൊരു ഐഡിയ നോക്കാം. വേണം, അത് ഉടനെ തന്നെ വേണം. ലക്ഷ്മി, 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 ലക്ഷ്മി! അയ്യോ, ഇവളിത് എവിടെ പോന്നു? ലക്ഷ്മി, 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 ഇത് എവിടെ പോവാ? ലക്ഷ്മി, കാർ എടുത്തോണ്ട് പോവാണല്ലോ. ലക്ഷ്മി നിക്ക്. ലക്ഷ്മി, ഇത് എവിടെ പോവാ? ലക്ഷ്മി, ഷോ, അവള് പോയല്ലോ. ഇവളിതെങ്ങോട്ടായിരിക്കും ഒന്നും മിണ്ടാതെ കാർ എടുത്തോണ്ട് പോയത്? ഇവരെന്താ അവിടെ നിൽക്കുന്നത്? ദേ സൂര്യൻ വരുന്നു. എടാ, നിന്റെ കാറും എടുത്തോണ്ട് ലക്ഷ്മി ഇപ്പൊ പോയി. അവള് വീണ്ടും കാർ എടുത്തോണ്ട് പോയി. എങ്ങോട്ട് പോയി? അത് ചോദിച്ചിട്ട് അവളൊന്നും പറഞ്ഞില്ല. ഒന്നും മിണ്ടാതെ അവള് പോയത്. ഒന്നും മിണ്ടാതെ അവള് കാർ എടുത്ത് പോയെന്നോ? അവൾ എങ്ങോട്ട് പോയെന്ന് ഒരു പിടുത്തവും ഇല്ലല്ലോ. എടാ, നീ എങ്ങോട്ടെങ്കിലും പോവാൻ അറിഞ്ഞതാണോ? വണ്ടി ഇല്ലാതെ നീ എങ്ങനെ പോവും? എനിക്ക് അത്യാവശ്യമായിട്ട് ബാങ്കിൽ പോണായിരുന്നു. ബാങ്കിലൊക്കെ പിന്നീട് പോവാം. ആദ്യം ലക്ഷ്മി എങ്ങനെയെങ്കിലും കണ്ടുപിടിക്ക്. കുഴപ്പമില്ലാതെ അവളെ ഡ്രൈവ് ചെയ്യുമെങ്കിലും വഴികളെ കുറിച്ച് അവൾക്ക് പണ്ടത്തെ പോലെ നിശ്ചയമുണ്ടെന്ന് അറിയില്ലല്ലോ. കേട, നീ വേഗം ഒന്ന് ചെല്ല്. ആലോചിച്ച് നിൽക്കാതെ വേഗം പോകാൻ നോക്ക്. ശരി, ഒരു ഓട്ടോറിക്ഷ കിട്ടും, നോക്കട്ടെ. ഇതിലിട്ടും വരുന്നുണ്ട്. നിങ്ങള് ആ കാറിൽ വയ്ക്കോ.
രക്ഷപ്പെട്ടു. മിഥുൻ ഈ നേരത്ത് വന്നത് നന്നായി. എന്താ എല്ലാരും കൂടി ഇവിടെ, എന്തു പറ്റി? മിഥുൻ, ലക്ഷ്മി എന്റെ കാർ എടുത്തോണ്ട് പോയി, നമുക്ക് അവളെ കണ്ടെത്തണം. ലക്ഷ്മി കാർ എടുത്തോണ്ട് പോയെന്നോ? അവള് അവളിപ്പോ ഡ്രൈവ് ചെയ്യോ? രാവിലെ ഒരു പ്രാവശ്യം അവള് വണ്ടി എടുത്തോണ്ട് പുറത്തു പോയതാ. ഒരു കുഴപ്പമില്ലാതെ അവള് തിരിച്ചു വരികയും ചെയ്തു. മിഥുൻ, എല്ലാം ഞാൻ പറയാം, ആദ്യം നമുക്ക് അവളെ അന്വേഷിക്കണം. ശരി, കേറ്. എന്താ പാപ്പി, ലക്ഷ്മി കാറും എടുത്തോണ്ട് പോയി, അവൾ എവിടെയൊക്കെ പോയത്? അത് ഞങ്ങൾ ചോദിച്ചിട്ട് അവൾ ഒന്നും പറഞ്ഞില്ല. ഒന്നും പറയാതെ അവൾ എങ്ങോട്ടാ പോയത്? കാർ ഓടിക്കുന്നേ കുഴപ്പമൊന്നും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവള് കാർ എടുത്തോണ്ട് പോയി എന്നറിഞ്ഞപ്പോ എനിക്കും പേടിയാവുന്നു. അവൾ ആരോടും ഒന്നും പറയാതെ കാർ എടുത്തോണ്ട് പോയപ്പോഴാ അപകടത്തിൽ പെട്ടതും അവൾക്ക് ഈ അനുഭവം ഉണ്ടായതും. ഈശ്വര, അവളിപ്പോ എന്തിനാ ഈ കാർ എടുത്തോണ്ട് പോയത്? ഒരിക്കൽ വണ്ടി കൊണ്ടുപോയി ചാർത്തിയിട്ട് 5 വർഷത്തെ ഓർമ്മയാ പോയത്. ഇനി വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിച്ച് കൊറേ വർഷത്തെ ഓർമ്മ കൂടി കളഞ്ഞിട്ട് വരും. ഇങ്ങനെ 4 ആക്സിഡന്റ് കൂടി കഴിയുമ്പോ അവള് നഴ്സറി സ്കൂളിൽ പോവാൻ ബാഗ് കൂടി എടുത്തു തുടങ്ങും. നിങ്ങളിങ്ങനെ പരിഭ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലക്ഷ്മി അവളുടെ ഡ്രൈവിംഗ് സ്കില്ല് തിരിച്ചറിഞ്ഞത് ഇന്നാ. അവളത് പരീക്ഷിക്കാൻ പോയതായിരിക്കും. സ്കില്ല് പരീക്ഷണം? ഒരിക്കൽ സ്കില്ല് പരീക്ഷിച്ചതാ പരുന്തമ്പാറയിലെ കൊക്കയിൽ കിടന്നത്. കൊക്കയില് കിടന്നതൊന്നുമല്ല, ആരോ കിടത്തിയതാ. മനഃപൂർവ്വം ആരെങ്കിലും ഇടിച്ചിട്ടാലല്ലാതെ ലക്ഷ്മിയുടെ ഡ്രൈവിംഗ് പിഴയ്ക്കൊന്നുമില്ല. ആ, അതുപോലെ ഇത്തവണ ആരെങ്കിലും പുറകെ വിട്ടിട്ടുണ്ടെങ്കിലേ അവള് വിവരം അറിയും. നീ എന്താടി രജനി അങ്ങനെ പറഞ്ഞത്? അല്ല, നീ ഇനി ആരെങ്കിലും അവളുടെ പുറകെ അയച്ചിട്ടുണ്ടോ? പറയാൻ പറ്റില്ല, ആജാതി സാധനമാ നീ. അതിന് അവളിങ്ങനെ കാർ എടുത്ത് പോവെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ ആന്റി. പറഞ്ഞിരുന്നെങ്കി ഒരു പക്ഷെ ഞാനൊരു കൈ നോക്കിയേനെ. ടീച്ചേച്ചനേ, നീ ഇത്രയും ക്രൂരയായി പോയല്ലോ. അല്ല, സ്വന്തം തള്ളേ കൊല്ലാൻ തയ്യാറായവളല്ലേ നീ? എന്തിനാടി നീ അന്യരെ ദ്രോഹിക്കാൻ വേണ്ടി ഇങ്ങനെ ഭൂമിക്ക് മുകളിൽ ജീവിച്ചിരിക്കുന്നേ? അതെ, ഭാഗ്യമുണ്ടെങ്കി മരുമോളെ ഇവിടെ തെക്കോട്ട് വാഴയില വെട്ടി വിരിച്ച് വെള്ള പുതപ്പിച്ച് കിടത്താം. അമ്മ അമ്മ പേടിക്കണ്ട, ലക്ഷ്മിക്ക് ഒരു അബദ്ധം ഉണ്ടാവില്ല. അല്ല, അവളെ ഇനി എങ്ങനെ കണ്ടെത്തും? ചേച്ചി, സൂര്യനും മിഥുനും അവളുടെ പിന്നാലെ പോയിട്ടുണ്ട്. അവരെങ്ങനെങ്കിലും അവളെ കണ്ടെത്തും. ലക്ഷ്മിക്ക് അപകടം ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചേ നിങ്ങൾ ആരും ഇരിക്കണ്ട. ആണായി പറഞ്ഞ രണ്ടുപേരാ അവൾക്ക് പിന്നാലെ പോയിട്ടുള്ളത്. ലക്ഷ്മിക്ക് ഒരു അപകടവും പറ്റാതെ അവരെ ലക്ഷ്മിയെ തിരിച്ചു കൊണ്ടുവന്നോളും. ഇതുകൊണ്ടൊന്നും എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. എന്തബദ്ധം ആ കുട്ടി കാണിച്ചത്! അതെടാ, ഞാനും വൈശാഖം തന്നെയാ. നിങ്ങളെന്താ നിങ്ങളെന്താ ഇവിടെ? അതെ, നിങ്ങൾ ഞങ്ങളെ ചതിക്കുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഇങ്ങനൊരു നീക്കം ഉണ്ടാവുമെന്നും പ്രതീക്ഷിച്ചു. നീ ഇവിടെ ഭയങ്കര ഉണ്ടാവുമെന്ന് രജനിയാ ഞങ്ങളെ വിളിച്ചു പറഞ്ഞത്. അപ്പോൾ തന്നെ ഞങ്ങളിങ്ങോട്ട് വെച്ചു പിടിച്ചു, അല്ലെങ്കിൽ മുഴുവൻ തുകയും കൊണ്ട് നീ മുങ്ങുകയല്ലേ. ഓ, അപ്പോൾ രജനിയാണല്ലേ വിളിച്ചു പറഞ്ഞത്? അതെ, രജനി തന്നെയാ. അവള് പൊന്നാണ്ട, മുത്താണ്, എനിക്ക് പറക്കാതെ പോയ മോളാണ് അവള്. നാശം, ഒരുവിധം ഇവരുടെ കണ്ണി പൊടിയിട്ട് വെച്ചിരിക്കായിരുന്നു. അതാ രജനി തുലച്ചല്ലോ. അതെ, കൂടുതൽ ആലോചന ഒന്നും വേണ്ട, പണത്തിന്റെ കാര്യം പറ. എങ്ങനെയാണ് അത് ഷെയർ ചെയ്യുന്നത്? അതിന് മുഴുവൻ എമൗണ്ടും ബാങ്കിൽ നിന്ന് ഒറ്റയടിക്ക് വലിക്കാൻ പറ്റത്തില്ല. ആദ്യം ഒരു 20 ലക്ഷം രൂപ വിഡ്രോയാ, അത് ഞാനിങ്ങ് എടുക്കും. എങ്ങനെ എങ്ങനെ? വലിയച്ച, ആദ്യത്തെ 20 ലക്ഷം രൂപ എനിക്ക്, അത് കഴിഞ്ഞ് അതുപോലെ 20 ലക്ഷം രൂപ പിൻവലിക്കാം. ആ 20 ലക്ഷം വേണ്ട വേണ്ട, ആ പരിപാടി ഒന്നും വേണ്ട. നിങ്ങൾ എത്ര രൂപ പിൻവലിക്കുന്നോ അത് തുല്യമായിട്ട് വീതിക്കണം. അങ്ങനെ വീതിച്ചേ പറ്റൂ. അതെ, അത് മതി. ഇപ്പൊ നീ ബാങ്കിൽ നിന്ന് 20 ലക്ഷം എടുത്താൽ 10 നിനക്ക് 10 ഞങ്ങൾക്ക്. അത് വേണോ? നിങ്ങൾക്ക് അടുത്ത 20 പോരെ. എനിക്ക് കാശിന് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നേ. എനിക്ക് കടം തന്ന ഒരുതന്റെ ശല്യം താങ്ങാൻ വയ്യ.
മണിക്കൂറിൽ 365 പ്രാവശ്യം വിളിച്ച് കടം വാങ്ങിയ പണം താ പണം താന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കിട്ടിയാ ഞാനിത് അവന് കൊടുത്ത് സെറ്റിൽ ചെയ്യായിരുന്നു. മുറിയേട്ടാ, കടക്കാരുടെ ശല്യം ഞങ്ങൾക്കും ഉണ്ട്, അത് നിങ്ങൾക്കും അറിയാലോ. അതുകൊണ്ട് അതൊന്നും ഞങ്ങൾക്ക് അറിയേ വേണ്ട, കിട്ടുന്നത് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണം, 50-50. അല്ല, ഇരുപതാണെങ്കിൽ 10 ഞങ്ങൾക്ക്, 10 നിനക്ക്, അത്രേ ഉള്ളൂ. അത് വാങ്ങാതെ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. എന്താ മുരളിയേട്ടാ, ഓക്കെ അല്ലേ? ആ ശരി, സമ്മതിച്ചു. തുല്യായിട്ട് എന്നെ വീതിക്ക. ഇനി എന്തിനാ വെയിറ്റിംഗ്? അതുപോയി ക്യാഷ് വിട്രോ ചെയ്യ്. അതിനെ മാനേജർ വിളിക്കണം, അയാൾ വിളിക്കട്ടെ, അതുവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഓ, ആ സൂര്യന്റെ കാറല്ലേ വരുന്നേ, ഇനിയിപ്പോ എന്തി? ഇവനൊക്കെ വരാൻ കണ്ട ഒരു നേരം. ഇന്നെല്ലാം കുളമാവുന്ന തോന്നുന്നു. ഈ കിളി പോയി ഇവളെങ്ങനെ ഇവിടെ വന്നു? എടാ വൈശാഖേ, നീ ഒരു കാര്യം ചെയ്യ്, അകത്തേക്കില്ല, അവിടെ എന്താ നടക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വാ. അല്ല, ഞാൻ നീ പോടാ, ചെല്ലേ പോടാ. ഇവളെന്താ ഇവിടെ? ആ ലക്ഷ്മി മാഡം, ഇരിക്കണം മാഡം. മാഡത്തിന് സുഖമില്ലെന്ന് കേട്ടു. ആ, ചില ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഓക്കെയാണ്. മാഡം വന്നത് നന്നായി. എനിക്ക് മാഡത്തിനോട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. എനിക്കും സാറിനോട് ചില വിഷയങ്ങൾ പറയാനുണ്ടായിരുന്നു. എന്താണ് മാഡം? ശാരദാസിൽ ചില പ്രശ്നങ്ങളുണ്ട്. അവിടുത്തെ ചില പ്രോബ്ലംസ് ഞാനും മനസ്സിലാക്കിയിരുന്നു. ശാരദാസിന്റെ പ്രവർത്തനത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വേണമെന്ന് എനിക്കും തോന്നുന്നുണ്ട്, പ്രത്യേകിച്ച് അക്കൗണ്ട്സിന്റെ കാര്യത്തിൽ. അക്കൗണ്ട് ട്രാൻസാക്ഷനിൽ ചില കൺഫ്യൂഷൻസ് ഉണ്ട്, അതുകൊണ്ട് മുഴുവൻ ട്രാൻസാക്ഷൻസിന്റെയും എന്റെ പേഴ്സണൽ അക്കൗണ്ട് ഉൾപ്പെടെയുള്ള സകല അക്കൗണ്ട്സിന്റെയും സ്റ്റേറ്റ്മെന്റ് എനിക്ക് വേണം. അതിനെന്താ മാഡം, ഇപ്പൊ എടുപ്പിക്കാലോ? ശാരദാസിന്റെയും ലക്ഷ്മി മാഡത്തിന്റെയും മുഴുവൻ അക്കൗണ്ട്സിന്റെയും സ്റ്റേറ്റ്മെന്റ്സ് എനിക്ക് ഉടനെ വേണം. ഓക്കെ, മാഡത്തിന് കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. അല്ല സാർ, എന്താ എന്നോട് ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞത്? പുറത്ത് മുരളി സാർ നിൽക്കുന്ന മാഡം കണ്ടില്ലേ? ഇല്ല, ഞാൻ ആരെയും കണ്ടില്ല. അപ്പൊ മുരളി സാർ പോയോ? എന്താ കാര്യം, അത് പറയൂ. ഓരോന്നായി പറയാം. മാഡത്തിന് സുഖമില്ലാതിരുന്നപ്പോ മാഡത്തിന് പകരം ശാരദാസിന്റെ ആ സ്ഥാനം ഏറ്റെടുത്തത് മുരളി സാർ ആയിരുന്നില്ലേ? മുരളി സാർ ആ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ശാരദാസിന്റെ സാലറി അക്കൗണ്ട് നമ്മുടെ ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് മാറ്റാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. എനിക്കതിൽ വലിയ പ്രയാസം തോന്നി. ഇത്രയും കാലം ഞങ്ങളുടെ ബാങ്കിന്റെ സ്ഥിരം ക്ലയന്റായിരുന്ന ഒരു സ്ഥാപനത്തിന്റെ അക്കൗണ്ട് പെട്ടെന്ന് മറ്റൊരു ബാങ്കിലേക്ക് ഒരു കാരണവുമില്ലാതെ മാറ്റുക എന്നത് അത് വിഷമകരമല്ലേ? മാഡത്തിന് സുഖമില്ലാത്ത കൊണ്ട് മാഡത്തിന് അറിയിക്കാനും പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ആ വിവരം സൂര്യൻ സാറിനെ അറിയിച്ചു. സൂര്യൻ സാറിന് സാലറി അക്കൗണ്ട് ലക്ഷ്മി മാഡത്തിന്റെ അറിവില്ലാതെ ഇവിടുന്ന് മാറ്റുന്നതിനോട് യോജിപ്പില്ലായിരുന്നു. അതുകൊണ്ട് ആ അക്കൗണ്ട് ഇവിടുന്ന് മാറ്റാൻ സാർ സമ്മതിച്ചില്ല. ആരാ സൂര്യൻ? സൂര്യൻ ആരാണെന്ന് ഇയാളോട് ചോദിച്ചാ എനിക്കൊന്നും അറിയില്ലെന്ന് ഇയാൾ കരുതും. തന്ത്രം.
ശ്രദ്ധാപൂർവം വേണം എല്ലാം മനസ്സിലാക്കാൻ. സൂര്യൻ സാറ് ഇക്കാര്യം മാഡത്തോട് പറഞ്ഞിരുന്നു? ആ പറഞ്ഞിരുന്നു, സൂര്യൻ സാറ് എന്നെ അറിയിച്ചിരുന്നു. മാഡവും സൂര്യൻ സാറും തമ്മിൽ ഇരിപ്പോശം എനിക്കറിയാം. മാഡത്തിന്റെ വിശ്വസ്തനല്ലേ ആള്, അതുകൊണ്ടല്ലേ സൂര്യൻ സാർ ബുദ്ധിപൂർവം കഴിഞ്ഞ മാസത്തെ സാലറി മാഡത്തിന്റെ മൊബൈൽ ആപ്പ് വഴി റിലീസ് ചെയ്തത്. അക്കാര്യം സൂര്യൻ സാർ അന്നേ എന്നോട് പറഞ്ഞിരുന്നു. ശാരദാസിന് കിട്ടിയ ഭാഗ്യമാണ് സൂര്യൻ സാർ. ശാരദാസിന്റെ ഭാഗ്യം രാഹുൽ സാറല്ലേ? രാഹുൽ സാറിനെ പോലെ സൂര്യൻ സാറിനും ആത്മാർത്ഥതയുണ്ട്. ലക്ഷ്മിയുടെ ഓർമ്മയ്ക്ക് ഒരു കുറവുമില്ല. ഇവളപ്പോ എല്ലാരും കവളിപ്പിക്കായിരുന്നല്ലേ. നോക്കണം മാഡം, ഇതാണ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ്. ഒരു കോടിയിലധികം രൂപ എന്റെ അക്കൗണ്ടിലുണ്ട്. സൂര്യൻ സാറാ വിളിക്കുന്നത്? ഹലോ സാർ. ഹലോ സാർ, എത്തിയോ? ഇല്ല, ഞാൻ കുറച്ച് വൈകും. എനിക്ക് മറ്റൊരു അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ട്. അല്ല, ആ ചെക്ക് ഇഷ്യൂ എന്തായി? സാർ, ലക്ഷ്മി മാഡം ഇവിടെ വന്നിട്ടുണ്ട്. ലക്ഷ്മി ബാങ്കിലുണ്ടെന്ന്? മാഡം നേരിട്ട് വന്ന സ്ഥിതിക്ക് മാഡത്തോട് ചോദിച്ചിട്ട് ഞാൻ ചെക്കിന്റെ കാര്യം വേണ്ടത് ചെയ്തോളാം. ആ ചെക്ക് പാസ്സാക്കണ്ട. മുരളിയേട്ടൻ പാസ്സാക്കാൻ കൊണ്ടുവന്ന ചെക്കിന്റെ കാര്യമല്ലേ മാനേജർ പറയുന്നത്? അത് പാസ്സാക്കണ്ട. അത് പാസ്സാക്കണ്ടെന്നാ സാറേ പറയുന്നേ? ആ ഫോണും തന്നെ, ഞാനും സംസാരിക്കട്ടെ. ഹലോ, ഇത് ഞാനാ ലക്ഷ്മി. ലക്ഷ്മി, ലക്ഷ്മി എല്ലാം മനസ്സിലാക്കിയോ? സൂര്യൻ സാർ, നിങ്ങൾ ശാരദാസിന്റെ വെൽവിഷറാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് സുഖമില്ലാതിരുന്നപ്പോ നിങ്ങൾ ശാരദാസിന് വേണ്ടി നടത്തിയ ഇടപെടലുകൾ വളരെ വലുതാണ്. നമുക്ക് തമ്മിലൊന്ന് കാണണം. ഞാൻ എവിടെ വരണം? പറയണം സാർ, എവിടെ വരണം? സോറി ലക്ഷ്മി, ഞാനിപ്പോ കുറച്ച് ദൂരെയാ. അവിടെ എത്തുമ്പോ കുറച്ച് വൈകും. ഞാൻ നെടുമ്പരക്കിൽ വരാം, നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാം. വീട്ടിൽ വെച്ച് വേണ്ട, അവിടെ വെച്ച് കണ്ട ശരിയാവില്ല. സൂര്യൻ എന്റെ നമ്പർ അറിയോ? അറിയാം. എങ്കിൽ ഫ്രീ ആകുമ്പോ ആ നമ്പറിൽ വിളിച്ചാ മതി, താങ്കൾ ഉള്ളിടത്തേക്ക് ഞാൻ വരാം. ശരി, ആയിക്കോട്ടെ. ലക്ഷ്മി, ഫോൺ മാനേജർക്കൊന്ന് കൊടുക്കാവോ? സാർ. അതെ, എന്നെ കുറിച്ച് അറിയാൻ വേണ്ടി ലക്ഷ്മി പല കാര്യങ്ങളും നിങ്ങളോട് ചോദിക്കും. ഒന്നും ലക്ഷ്മിയോട് പറഞ്ഞേക്കരുത്, മനസ്സിലായോ? ഓക്കെ സാർ, ബാക്കിയൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാം. ശരി സാർ. ഇനി പറയുന്നത് സാറൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ സാർ, ശരി. എന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ എന്നെ സഹായിക്കാൻ സൂര്യന് പറ്റും. അയാളെ കണ്ടുപിടിക്കണം. ഇവൻ ഇത് എവിടെ പോയി കിടക്കുക? ഇവനോട് എന്ത് ചെയ്യാ പോയി? ആ ലക്ഷ്മിക്ക് വരാൻ കണ്ടൊരു നേരം. അവൾ വരാതിരുന്നെങ്കിൽ ഇപ്പൊ പണവും വാങ്ങി നമ്മൾ സ്ഥലം വിട്ടേരെ. ഓർമ്മയും ബോധമൊന്നും ഇല്ലാത്ത ഇവളെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അതാ ഞാനും ആലോചിക്കുന്നത്. ഇനി അവക്ക് മുഴുവൻ ഓർമ്മയും തിരിച്ചു കിട്ടി കാണുമോ? കാണുമോ? ഏയ്, അതിനുള്ള സാധ്യതയൊന്നുമില്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല. അവൾ സ്വയം കാർ ഓടിച്ച് ഇവിടെ ഈ ബാങ്കിൽ വരണമെങ്കിലേ അവൾക്ക് എന്തൊക്കെയോ ഓർമ്മ കിട്ടി കാണും. ആ ദേവൻ വരുന്നു. നീ അത് ഇത്ര വയ്യേ. നമ്മൾ മനപ്പായസം ഉണ്ടതൊക്കെ വെറുതെ ആയി. എടാ മനസ്സിലായില്ലടാ. മുരളിയേട്ടാ
നമുക്ക് ഇവിടുന്ന് ഒരു ചില്ലി കാശ് പോലും കിട്ടാൻ പോകുന്നില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞു? മുരളിയേട്ടന്റെ ചെക്ക് പാസ്സാക്കണ്ടെന്ന് ലക്ഷ്മി മാനേജറോട് പറഞ്ഞു. അവൾ അങ്ങനെ പറഞ്ഞോ? ഞാനത് കൃത്യമായിട്ട് മറിഞ്ഞു എന്ന് കേട്ടതല്ലേ. പ്രതീക്ഷകൾ മുഴുവൻ അസ്ഥാനത്തായല്ലോ മുരളി. അതെ, ലക്ഷ്മിയുടെ ഓർമ്മകൾ പോയെന്ന് കരുതിയിരിക്കുന്ന നമ്മളെ വിഡ്ഢികളാ. അവളുടെ ഓർമ്മയ്ക്കോ ഒരു കുറവുമില്ല. അവൾ ഈ കാണിക്കുന്നതേ മുഴുവൻ നാടകമാ. സൂര്യനാ ഇപ്പൊ അവളുടെ രക്ഷകൻ, അവളുടെ കൺകണ്ട ദൈവം. സൂര്യനെ ശാരദാസിന് കിട്ടിയ ഭാഗ്യമാണെന്ന അവൾ മാനേജറോട് പറഞ്ഞത്. ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് ഓർമ്മകൾ തിരികെ കിട്ടിക്കാണുമെന്ന്. എന്തായാലും അവള് നല്ലൊരു നടി തന്നെയാ. അവളുടെ അഭിനയം വല്ല സിനിമയിലും ആയിരുന്നെങ്കിൽ അവൾക്ക് അവാർഡ് വരെ കിട്ടിയേനെ. അവളുടെ അഭിനയം അതെല്ലാം ഞാൻ പൊളിച്ചെടുക്കുന്നുണ്ട്.